കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് വിശ്വാസത്താൽ നാം പ്രാപിച്ച രക്ഷ അത് അനുഭവിക്കുന്നവർക്ക് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം ദൈവവചനം തരുന്നുണ്ട്. അതെങ്ങനെയാണ്? നാം രക്ഷിക്കപ്പെട്ടവരാണോ വീണ്ടും ജനിച്ചവരാണോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിച്ചത്. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് രക്ഷ എന്ന വിഷയത്തിൻ്റെ തുടർച്ചയായി മറ്റൊരു ഭാഗമാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എബ്രായ ലേഖനത്തിൽ തന്നെ 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. രക്ഷ അത് നിത്യരക്ഷയാണ്. ആ രക്ഷ അനുഭവിക്കുന്നവർക്ക് അത് പൂർണ്ണതയിലെത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിവുണ്ട്. അവൻ പ്രാപ്തനാണ്, രക്ഷിതാവ് അതിന് പ്രാപ്തനാണ്. അതാണ് ഈ വാക്യങ്ങളിലൂടെ നാം വായിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ അത് നിത്യമാണോ അതോ ഏതെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതാണോ? എന്താ ദൈവവചനം അതേക്കുറിച്ച് പറയുന്നത്? വ്യത്യസ്തമായ ചിന്താഗതികൾ ദൈവമക്കളുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം രക്ഷിക്കപ്പെട്ടു, ആ രക്ഷ ഭദ്രമാണ്, രക്ഷ നിത്യമാണ് എന്നൊക്കെ ദൈവജനത്തിലൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ ഒരുപക്ഷെ മറുവശം ചിന്തിക്കുന്നവർ പറയും, രക്ഷ ഭദ്രമാ നിത്യമാ എന്ന് പറയുന്നത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അത് നഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പാപം തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുകയാണ് എന്ന് പറയും. എന്നാൽ ദൈവജനം ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറവുകൾ അറിഞ്ഞുകൊണ്ട് വരുത്തുവാൻ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. മറുവശം നാം ആ രക്ഷയുടെ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൻ്റെയും രക്ഷ പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ചില തെറ്റുകളും കുറവുകളും ഒക്കെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ തെറ്റുകളോട് അല്ലെങ്കിൽ പാപത്തോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് നാം കാണേണ്ടത്, അതിനെ എങ്ങനെയാണ് നാം പരിഹരിച്ച് മുൻപോട്ട് പോകേണ്ടത്, അത് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ രക്ഷ, രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നിത്യമാണ് എന്നാണ് നാം ഇപ്പോൾ വായിച്ച എബ്രായ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ വാക്യത്തിൽ നാം കണ്ടത്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവ രക്ഷിതാവ് രക്ഷയുടെ കാരണഭൂതനാണെങ്കിൽ ആ രക്ഷിതാവ് ഏത് രക്ഷയ്ക്കാ കാരണഭൂതനായി തീർന്നേ? കുറച്ചു നാളത്തേക്കുള്ള രക്ഷയ്ക്കല്ല, പിന്നെ നിത്യരക്ഷയുടെ കാരണഭൂതൻ. ഇതാണ് ഈ വാക്യം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. ദൈവവചനത്തിൽ മറ്റനേക വാക്യങ്ങൾ ഈ രക്ഷ നിത്യമാണ്, രക്ഷ ഭദ്രമാണ് എന്ന് പഠിപ്പിക്കുന്നതുണ്ട്. ആ വാക്യങ്ങൾ വളരെ ലളിതമായ ആശയത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ഏതാനും ചില വാക്യങ്ങളിലൂടെ നാം ഒന്ന് കടന്നുപോയി ആ വിഷയത്തെ ഒന്ന് ഉറപ്പിക്കാം. എന്നാൽ ദൈവവചനത്തിൽ തന്നെ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക വിധമുള്ള ചില ഭാഗങ്ങളുമുണ്ട്. അതിൽ ചിലതും, പ്രധാനപ്പെട്ട ചിലതും നാം ചിന്തിച്ച് പോകുവാനാണ് ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചതാണ്, മക്കൾ എന്നുള്ള പദവിയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ആ മക്കളായത് എങ്ങനെയാ?
നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചതാണ് രണ്ടു വിധത്തിൽ നമുക്കിന്ന് മക്കൾ എന്നുള്ള പദവി അവകാശപ്പെടുവാൻ കഴിയും. അത് ഒന്ന്, ജനനം കൊണ്ട് നാം മക്കളാണ്. രണ്ട്, നാം ദത്തെടുക്കപ്പെട്ടവരാ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഗലാത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മെ വില കൊടുത്തു വാങ്ങി പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മിൽ തന്നു. അതുകൊണ്ട് നമുക്കിന്ന് പിതാവിനെ, ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശമുണ്ട്. ജനനം കൊണ്ടും നാം മക്കളാ. അതാണ് യോഹന്നാൻ 1:12 തൊട്ട് അടുത്ത 13-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആ ജനനത്തെ കുറിച്ചാണല്ലോ യോഹന്നാൻ 3 നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണത്തിലും യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത്, വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക. അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ജനനമാണ്. അതങ്ങനെ രണ്ടു വിധത്തിൽ നാം ദൈവ മക്കളാണ്. ഇത് രണ്ടും കഴിഞ്ഞ ദിവസങ്ങൾ വിശദമാക്കിയതാ. എങ്കിലും ഇങ്ങനെ ഒന്ന് പറയട്ടെ, നാം ജനനം കൊണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഡിവൈൻ നേച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ദൈവിക സ്വഭാവ പ്രത്യേകതകൾ നമ്മിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്. ലീഗലി ദത്തെടുക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ പിതാവിന്റെ സകലത്തിന്റെയും അവകാശവും നമുക്കുണ്ട്. ഈ നിലയിൽ മക്കളാണെങ്കിൽ, ഇനി അതിലൊരു വശം ഞാനൊന്ന് എടുത്തു പറയട്ടെ, ജനനം കൊണ്ട് മക്കളായതാണെങ്കിൽ ആ ബന്ധം ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുമോ? ഒരുപക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായി. അപ്പം ചിലപ്പം പറഞ്ഞെന്ന് പറയാം, ഇനി മേല നീ എന്റെ മോനല്ല, എവിടെ വേണേലും പൊക്കൂ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പുറത്താക്കി എന്ന് പറയാം. ഒരുപക്ഷെ മക്കൾ പോലും എനിക്കിനി അപ്പനുമായിട്ടൊരു ബന്ധവും വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെന്ന് പറയാം. അങ്ങനെ പോയാലും ആ ബന്ധമില്ലാതാകുന്നുണ്ടോ? ഒരു വഴക്കുണ്ടായെന്നുള്ളത് ശരിയാ, അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നുള്ളത് ശരിയാ, പക്ഷേ ആ ബന്ധം നഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല? ആ ബന്ധം എങ്ങനെ കിട്ടിയതാ? ജനനം കൊണ്ട് കിട്ടിയ ബന്ധമാ. അതെനിക്ക് വേണ്ടെന്ന് വെച്ചാൽ പോലും ഇല്ലാതാകുന്ന ബന്ധമല്ല. നമ്മളെങ്ങനെയാ ദൈവമക്കളായത്? ജനനം കൊണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ജനനം കൊണ്ട് കിട്ടിയ ബന്ധമാണെങ്കിൽ ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഒരുപക്ഷെ ആ മകന് പിതാവുമായിട്ടുള്ള സന്തോഷകരമായ ഒരു ബന്ധം നിലനിർത്തി ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്യോന്യം പ്രശ്നങ്ങളാ, അന്യോന്യം കലഹമാ, ഒന്നിച്ചിരുന്നൊന്ന് വർത്താനം പറയാൻ, ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാൻ ഒന്നും കഴിയാതെ ഒരുപക്ഷെ ആ പിതൃപുത്ര ബന്ധത്തിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിന് കുറവുണ്ടായെന്ന് വരാം. എന്നാലും അവൻ ആര് തന്നെയാ? മകനല്ലാതെ ആകുന്നില്ല. ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരാം, ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിച്ച് അനുതാപത്തോടെ പറയുന്ന ചില വാക്കുകളുണ്ട്. അവിടെ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, രക്ഷ തിരികെ തരണമേ എന്ന് പറഞ്ഞിട്ടില്ല. രക്ഷ നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്ന ആ വിഭാഗം, അങ്ങനെയുള്ള ആളുകൾ എടുക്കുന്ന ഒരു ന്യായമാണ്. ദാവീദ് ഇങ്ങനെ പറഞ്ഞല്ലോ. അതിന് തൊട്ട് മുമ്പ് ദാവീദ് വേറൊരു വാക്യം കൂടെ പറഞ്ഞു, അതുകൂടെ ചേർത്താ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുത്. അത് പറഞ്ഞിരിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റും എന്താ? നമുക്കറിയാം പരിശുദ്ധാത്മാവ് പഴയ നിയമകാലത്തിൽ വന്നും പോയിക്കൊണ്ടിരുന്നതാ, സ്ഥിരമായി വസിച്ചിരുന്നില്ല. പഴയ നിയമത്തിന്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നുണ്ട്, ചില പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ചിലരിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു, അവരെ ആ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സമാഗമന കൂടാരത്തിന്റെ പണിക്ക്, അതുപോലെ ദേവാലയത്തിന്റെ പണിക്ക് ഒക്കെ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, പലവിധമായ ശുശ്രൂഷകൾക്കായി ദൈവാത്മാവ് ഇറങ്ങി വന്ന് അവരെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അത് വന്നും പോയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ പിന്നീട് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് അതിനു മുൻപേ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെയേക്കും സത്യത്തിന്റെ ആത്മാവ് വരും, പരിശുദ്ധാത്മാവ് വരും. എത്ര നാളത്തേക്കാണ്? നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. എന്നേക്കും ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് പെന്തക്കോസ് നാളിൽ ഇറങ്ങി വന്നപ്പോൾ അവിടം മുതൽ വന്നും പോയിരിക്കുകയല്ല, എന്നേക്കും ഇരിക്കുക. എന്നാൽ അതിനു മുൻപോ എന്തുകൊണ്ട് ഇനിയും എന്നേക്കും ഇരിക്കാൻ വരുമെന്ന് പറഞ്ഞത്? അപ്പൊ അതിനു മുമ്പ് എന്നേക്കും ഇരിക്കുന്നില്ല, വന്നും പോയും ഇരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാ
ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് പറയുന്നത് തെറ്റുപറ്റി പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. പക്ഷെ രക്ഷയോട് ബന്ധപ്പെട്ട് അടുത്തു പറയുമ്പോൾ പറയുന്നത് രക്ഷ എനിക്ക് തിരികെ തരണമെന്ന് അല്ല പറയുന്നത്, രക്ഷയുടെ സന്തോഷം. അത് ഈ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി ഞാൻ പറയട്ടെ, ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ പാപം ചെയ്താൽ, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, സംഭവിച്ചാൽ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല പറയുന്നത്, പിന്നെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ കടന്നു ചെല്ലുവാൻ കഴിയാതെ പോകാൻ സാധ്യതയുണ്ട്. രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് നിലനിൽക്കുവാൻ കഴിയാതെ വരാം. ഇവിടെ പറഞ്ഞ ആശയത്തിലേക്ക് വരട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എന്ന് പറയുന്നത് ജനനം കൊണ്ട് കിട്ടിയൊരു പദവിയാണ്, മകനെന്നോ മകളെന്നോ ഉള്ള പദവി. അത് ഒരു തെറ്റ് ചെയ്താലും നഷ്ടപ്പെടുന്ന ബന്ധം അല്ല. ഒരു തെറ്റ് ചെയ്താലും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുത്തെടുത്തെന്ന് പറയുക, അതുകൊണ്ട് തെറ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്, ജനിച്ചതാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ആ തെറ്റിൽ തുടരുകയില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റോർത്ത് നിലവിളിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പ്രത്യേകം ഓർക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ശരി ഏതാ തെറ്റ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതെങ്കിൽ വീണ്ടും ജനിച്ചോന്ന് സംശയിക്കണം. സംശയിക്കുകയല്ല, വീണ്ടും ജനിച്ചിട്ടില്ല. ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു, പക്ഷേ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു കുറ്റബോധവും ഇല്ല, മനസാക്ഷിക്വത്വമില്ല, അതിലങ്ങ് തുടരുക. അങ്ങനെയാണെങ്കിൽ ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ, സത്യവചികളിൽ നടത്തുവാൻ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്നുള്ള ബോധ്യം മനസ്സിൽ വരും. അത് വർത്തക്ക നിലയിൽ ദൈവം എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, ആത്മാവിനെ തന്നിട്ടുണ്ട്, ഈ വചനത്തെ തന്നിട്ടുണ്ട്, ഇതിലൂടെയൊക്കെ ആ ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു ദൈവവേദനാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ സംഭവിച്ച ആ തെറ്റോർത്ത് ദൈവസന്നിധിയിൽ വീഴും, അനുദവിക്കും, നിലവിളിക്കും. ആ അനുതാപത്തിന്റെ സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. ദാവീദിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പരാജയം, പക്ഷേ ആ പരാജയവുമായി ദൈവസന്നിധിയിൽ ചെല്ലുന്നു, നിലവിളിക്കുന്നു, അനുദവിക്കുന്നു, മടങ്ങി വരുന്ന ദാവീദിനെയാണ് നാം കാണുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ, സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല, യോഹന്നാൻ പോലും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു, പാപം ചെയ്തു എങ്കിലോ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. ആ അങ്ങനെ സംഭവിച്ചാൽ, പാപം ചെയ്തു എങ്കിലോ, ആരുണ്ട് നമുക്ക് വേണ്ടി കാര്യസ്ഥൻ? എന്തിനാ കാര്യസ്ഥൻ ഇവിടെ ഇരിക്കുന്നത്? പാപം ചെയ്തു എങ്കിൽ അവനോട് അങ്ങ് ക്ഷമിച്ചേരെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയല്ല, അനുഭവിച്ച് മടങ്ങി വന്നാൽ നമുക്ക് വേണ്ടി പിതാവിന്റെ ഇരിക്കൽ മധ്യസ്ഥത ചെയ്യാനായിരിക്കുന്നത്. ആ അനുതാപത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നതനുസരിച്ച് നാം അനുഭവിക്കുമ്പോൾ അത് ക്ഷമിക്കുവാൻ നമുക്ക് വേണ്ടി വക്കാലത്തേറ്റെടുത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ ഒരു ദൈവവേദനാണെങ്കിൽ ആ ദൈവവേദന തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകൾ ഓർത്ത് അനുദപിക്കുകയും നിലവിളിക്കുകയും അതിന് പരിഹാരം വരുത്തുകയും നാളെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം ജീവിതത്തിൽ നടത്തുകയും ചെയ്യും. മക്കൾ എന്നുള്ള പദവി നഷ്ടപ്പെടുന്നതല്ല. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിൽ ഈ രക്ഷയെക്കുറിച്ച് പറയുന്നത് രക്ഷ ദൈവം നമുക്ക് തന്നത് എങ്ങനെയാ? എത്ര രൂപ കൊടുത്ത് മേടിച്ചതാ? എന്തു കൊടുത്ത് മേടിച്ചതാ? നമ്മുടെ എന്ത് പ്രവൃത്തിക്ക് ഫലമായിട്ട് തിരിച്ചു തന്നതാ? എഫേസ്യലേഖനം 2:8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് പറയുക, ഈ രക്ഷ ലഭിച്ചവർ പ്രശംസിക്കാൻ ഒന്നുമില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടൊന്നും കിട്ടിയതല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ദാനം ഒരാൾക്ക് കൊടുത്താൽ പിന്നെ പുറകെ പോയി തിരിച്ചു മേടിക്കുമോ?
സാധാരണ അല്പം വിവേകമുള്ള മനുഷ്യരാരും അത് ചെയ്യത്തില്ല. ദാനം ഫ്രീ ആയിട്ട് കൊടുത്തതാ, അത് കൊടുത്തതാണെങ്കിൽ നമ്മൾ കൊടുത്തതാ, കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുറകെ പോയി തിരിച്ച് ചോദിച്ചു മേടിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ അവരെ കുറിച്ച് എന്ത് പറയും? അധമനായ മനുഷ്യൻ അല്ലേ, ഒരു നിലവാരവും ഇല്ലാത്ത മനുഷ്യൻ, പുള്ളി എന്തോ മനുഷ്യനാ എന്ന് നമ്മൾ പറയും. അപ്പൊ ഒരു സംഗതി ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിന്റെ അർത്ഥം അത് എന്നേക്കുമായിട്ട് കൊടുത്തതാ, അത് സൗജന്യമായി ആ ആളൻ അനുഭവിപ്പാൻ കൊടുത്തതാ. കുറച്ചു നാളത്തേക്ക് കൊടുത്താൽ അത് ഫ്രീ ആയിട്ട് കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കണ്ടീഷന്റെ ബേസിലാണ് കൊടുത്തത് അല്ലേ. കുറച്ചു നാളത്തേക്ക് ഉപയോഗിച്ചു, അത് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു തരണം, അത് സൗജന്യമാണോ? അല്ല, അതൊരു കണ്ടീഷന്റെ ബേസിലാ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന രക്ഷ നമ്മൾ എന്തെങ്കിലും ചെയ്തതിൻ്റെയോ കൊടുത്തതിൻ്റെയോ ഫലമായി ഒരു കണ്ടീഷനോടുകൂടി തന്നതല്ല, അത് പൂർണ്ണമായും സൗജന്യമാ, ദാനമാ. നമ്മുടെ മലയാള ബൈബിളിൽ എഫേസ്യ ലേഖനം 2:8 8 വാക്യങ്ങൾ വായിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു എന്ന് വായിക്കുന്നത്. എന്നാൽ അത് തന്നെയാണ് മറ്റു പല ഭാഗങ്ങളിലും കൃപയാൽ എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദവും. കൃപയാൽ എന്നിടത്ത് ഗ്രേസ് എന്ന വാക്കുണ്ട്, എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ കൃപയാൽ ലഭിച്ചതിനെ ദാനമായി ലഭിച്ചത് എന്ന അർത്ഥത്തിലും ഗിഫ്റ്റ് എന്ന വാക്കുകൊണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് ദൈവജനം പഠിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെ, ആത്മീക വരങ്ങൾ, വരങ്ങൾ എന്ന മലയാളത്തിൽ പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ അത് എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയാമോ? സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. കൃപയാൽ ലഭിക്കുന്നത് എന്നാ ദാനമാ, ഗിഫ്റ്റാ. ഇവിടെ രക്ഷ നമുക്ക് ദൈവം സൗജന്യമായിട്ട് തന്നതാ. ചോദിക്കട്ടെ, മനുഷ്യരായ നമ്മൾ ഒരു ദാനം കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കത്തില്ലെങ്കിൽ സകലത്തിൻ്റെയും ഉടയവനായ സ്വർഗത്തിലെ ദൈവം ഒരു ദാനം തന്നേച്ച് പിന്നെ അത് തിരിച്ച് ചോദിക്കുമോ? ചോദിച്ചാ ദൈവം ആരല്ല, ദൈവം അല്ലെന്ന് വരും. അതുകൊണ്ട് നമുക്ക് തന്ന രക്ഷ ദൈവം ഒരിക്കലും തിരിച്ചു മേടിക്കുന്നതല്ല, അത് ഇല്ലാതാകുന്നതല്ല, അത് കംപ്ലീറ്റ്ലി സൗജന്യമായി ദാനമായി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഒന്ന്, മക്കളെന്നുള്ള പദവി നഷ്ടപ്പെടുന്നതല്ല, ദാനമായി സ്വർഗത്തിലെ ദൈവം തന്നതാണെങ്കിൽ അത് ദാനമാണ്, സ്വർഗത്തിലെ ദൈവം ആ ദാനം തന്നത്, അത് തിരികെ വാങ്ങിക്കുന്നതല്ല. 3, യോഹന്നാന്റെ സുവിശേഷം 3:16 അത് എടുക്കണ്ട, സുപരിചിതമാണല്ലോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചത്, തന്റെ പുത്രനെ അയച്ചത്, കാൽവരിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്, രക്ഷ ഒരുക്കിയത്, ഇതെല്ലാം നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാ? ആ വാക്യം പ്രത്യേകം എടുത്തു പറയുന്നു, നശിച്ചു പോകാതെ എന്ത് ജീവൻ കിട്ടാൻ വേണ്ടിയാ? നിത്യജീവൻ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നിത്യജീവനാണെങ്കിൽ അത് എത്ര നാളത്തേക്കുള്ളതാ? അത് നിത്യമാ. നിത്യമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? കുറച്ച് നാളത്തേക്കെന്നാണോ? അല്ലെങ്കിൽ 80 വയസ്സ്, 90 വയസ്സ്, അല്ലെ മാക്സിമം 100 വയസ്സ്, അത്രയും കാലം ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് മാത്രമെന്നാണോ? അല്ല, നിത്യമെന്ന് പറഞ്ഞാൽ അതിന് അവസാനമില്ല അല്ലേ. നമ്മൾ നിത്യതയുള്ളവരാണോ? നമുക്ക് നിത്യതയുണ്ടോ? നമ്മുടെ നിത്യതയും ദൈവത്തിന്റെ നിത്യതയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ദൈവം നിത്യനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നിത്യതയെ സംബന്ധിച്ച് ആരംഭവുമില്ല അവസാനവുമില്ല. എന്നാൽ നമ്മെ മനുഷ്യരെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു ആരംഭമുണ്ട്, പക്ഷെ മുൻപോട്ട് നോക്കിയാൽ ഭാവിയോട് ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിച്ച ജീവൻ ഇറ്റേണൽ ലൈഫാ, നിത്യജീവനാ. അതുകൊണ്ട് നാമും നിത്യതയ്ക്ക് അവകാശികള. നമുക്ക് ലഭിച്ച ജീവൻ എത്ര നാളത്തേക്കുള്ളതാ? എന്നേക്കുമുള്ളത്, നിത്യജീവൻ. ലോകസ്ഥാപനത്തിന് മുമ്പേ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നതനുസരിച്ച് ദൈവം ആ തെരഞ്ഞെടുപ്പ് നടത്തി. പക്ഷെ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടായത് കാലങ്ങൾ കഴിഞ്ഞ, അന്നേ ദൈവത്തിന്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, മനുഷ്യൻ വീണു പോകാൻ പോകുന്നു, അതിനുവേണ്ടി രക്ഷയൊരുക്കാൻ പോകുന്നു. ഇതാരുടെ മനസ്സിലുണ്ട്? നിത്യനായ ദൈവത്തിന്റെ മനസ്സിലുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. പക്ഷെ ആ മനുഷ്യന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായതെന്ന, ആദമിനെ സൃഷ്ടിച്ചപ്പോഴാണ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, നാം സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് നമുക്കൊരു
ഓരോരുത്തർക്കും വ്യക്തിപരമായി ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായത്. അപ്പം ദൈവം പണ്ടേ ദൈവത്തിന്റെ പദ്ധതി ചെയ്തു. അതും രക്ഷയുടെ ഭദ്രത ഉറപ്പാക്കുന്ന ഒരാശയമാണ്. എന്താ ദൈവം ഇത് പണ്ടേ പ്ലാൻ ചെയ്തതാ. പണ്ടേ പ്ലാൻ ചെയ്തിട്ട് അത് കൃത്യമായി നടപ്പിലാക്കി വന്നിട്ട് എന്ന് പറഞ്ഞാൽ പണ്ടേ എന്ന് പറഞ്ഞാൽ എന്നാ ഇന്നേക്ക് പുറകോട്ട് നോക്കിയാൽ ഒരു 6000 വർഷം മുമ്പ് ആദാം എന്ന ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണോ അതിനും മുൻപ് ആ പണ്ട് അതെന്നാ എന്നാന്ന് പറയാൻ കൃത്യം ഒരു കണക്ക് പറയാൻ നമുക്കൊന്നും അറിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം അത് വളരെ വ്യക്തമാക്കി ആ കാര്യം പറയുന്നുണ്ട്. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫ്രം ദ ബിഗിനിങ് എന്നല്ല, പിന്നെ ഇൻ ദ ബിഗിനിങ്. എന്താ ആ വ്യത്യാസം? ഫ്രം ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനിങ് ആരംഭമുണ്ട് അവിടെ മുതൽ. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ നിത്യതയെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് നോട്ട് ഫ്രം ദ ബിഗിനിങ് ബട്ട് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാരംഭമുണ്ടെന്ന് ഏതെങ്കിലും ഒരു കാലത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ കണക്കനുസരിച്ച് നമ്മൾ പറയാം മനുഷ്യൻ എന്നാ സൃഷ്ടിക്കപ്പെട്ടെ? 6000 വർഷം മുമ്പ്. വേറെ ചിലർ ചില കണ്ടുപിടുത്തങ്ങളിലൂടെ ഒക്കെ പറയുക, ഇല്ല 50,000 വർഷം മുമ്പേ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് ഇൻ ദാറ്റ് ബിഗിനിങ് ആരുണ്ടായിരുന്നു? അന്നും ആരുണ്ടായിരുന്നു? അന്നും ദൈവം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ നിത്യത എന്ന് പറയുന്നത് പുറകോട്ട് നോക്കി എന്ന് തുടങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയാതെ വണ്ണം അന്നേ പ്ലാൻ ചെയ്ത, അന്നേ തെരഞ്ഞെടുത്തു വെച്ച, അന്നേ മനസ്സിൽ കരുതി വെച്ച ആ ദൈവീക രക്ഷയുടെ പദ്ധതി എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ വായിച്ചു മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കണമെന്നുള്ള പദ്ധതിയാ. ഇത്രയും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി നിത്യതയിലെ പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുത്തു വെച്ച കാര്യം എന്റെ രക്ഷ. ഇപ്പൊ ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തെന്നും കരുതി ആ പ്ലാനും പദ്ധതിയും മുഴുവൻ ദൈവം തകർത്ത് കളയുമോ? അങ്ങനെ തകർത്ത് കളയുകയാണെങ്കിൽ അന്ന് മുതൽ ദൈവം ചെയ്തത് മുഴുവൻ മണ്ടത്തരമാണെന്ന് വരും. അതുകൊണ്ട് അതും നമ്മുടെ രക്ഷ ഭദ്രമാണ്. ആ കാരണം ഇതിന്റെ മുഴുവൻ ഒറിജിനേറ്ററും ആര് തന്നെയാണ്? അത് കരുതിയത്, പ്ലാൻ ചെയ്തത്, ഒരുക്കിയത്. ശിമയോൻ പറയുന്ന വാക്ക് നമുക്കറിയാമല്ലോ യേശു ക്രിസ്തുവിനെ കുറിച്ച്. ദേവാലയത്തിലോട്ട് യേശുവിനെയും കൊണ്ട് എന്നപ്പോ കയ്യിലോട്ട് മേടിച്ചു പിടിച്ചു വെച്ച വൃദ്ധനായ ശിമയോൻ ദൈവാത്മ നിയോഗത്താൽ പറയുക, ദൈവത്തെ നോക്കി മൂലിലോട്ട് നോക്കി പറയുക, ദൈവമേ നീ ഒരുക്കിയ നിന്റെ രക്ഷയെ. അപ്പൊ ഈ രക്ഷ ആരൊരുക്കിയതാ? ദൈവം പണ്ടേ ഒരുക്കിയ രക്ഷയാ. അത് ദൈവം പിന്നെ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുത്തി കളയുമോ? ഇല്ല. അപ്പൊ നമുക്ക് ലഭിച്ച ജീവൻ അത് നിത്യജീവനാണ്. പിന്നെ 4-ാമത്തെ ആശയം ആദ്യം ഞാൻ വായിച്ച വാക്യം തന്നെ വ്യക്തമായിട്ട് പറയുന്നു നമുക്ക് ലഭിച്ച രക്ഷ എങ്ങനത്തെ രക്ഷയാ? നിത്യരക്ഷയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചു ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ ഇറങ്ങി വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തിക്കപ്പെടും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതേ കാര്യം 1 കൊരിന്ത്യർ 15:51-52 പറയുന്നു. അവിടെ ഒരു വാക്ക് അടിവരയിട്ട് സൂക്ഷിക്കുക, അന്ത്യകാഹളമാകട്ടെങ്കിൽ ആരെല്ലാം രൂപാന്തരപ്പെടും? നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇതാരോടാ പറയുന്നേ? അതോടൊന്ന് ശ്രദ്ധിച്ചു, ഇതാരോടാ പറയുന്നേ? വിശ്വാസികളോടാ. പക്ഷെ ഏത് ലേഖനമാ? കൊരിന്ത് ലേഖനമാ. കൊരിന്തിലെ വിശ്വാസികളോടാ പറയുന്നത്. കൊരിന്തിലെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരല്പമൊക്കെ അവരെ കുറിച്ച് അറിയാം അല്ലേ? ഞാനതിങ്ങനെ പറയുക, മൊത്തം കുഴപ്പം പിടിച്ചൊരു ഒരു സഭയായിരുന്നു. എല്ലാ കുഴപ്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ ലേഖനങ്ങളിലൂടെ ഓരോ പ്രശ്നങ്ങളുടെ ഉപദേശ പശുവ് മാത്രമല്ല, പിന്നെ ഐക്യതയില്ല, തമ്മിൽ കലഹങ്ങൾ, പിന്നെ അധാർമികത, ഇതെല്ലാം ആ സഭയിലുണ്ട്. ഇതെല്ലാമുള്ള ഒരു കൂട്ടം വിശ്വാസികൾ. പക്ഷെ ആ വിശ്വാസികളോടാ പറയുന്നത്. എന്താ പറയുന്നേ? നമ്മെല്ലാവരും രൂപാന്തരപ്പെടും. അപ്പൊ ഈ കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവരാരാ? രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ട വിശ്വാസികളായതുകൊണ്ട് അവിടെ എന്താ പറയുന്നത്? നാം എല്ലാവരും രൂപാന്തരപ്പെടും. രക്ഷ നഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വാക്ക് കൊരിന്തിലെ വിശ്വാസികളോട് പറയത്തില്ല. കാരണം പൗലോസ് തന്നെ അവരുടെ ഓരോ വിഷയങ്ങൾ അറിഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞ് അവരെ തിരുത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മുൻപോട്ട് പോകുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾ രൂപാന്തരപ്പെടത്തില്ല കേട്ടോ, ചൊവ്വ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞേനെ. പക്ഷെ അതേ പൗലോസ് അവരോട് പറയുകയാണ് അന്ത്യകാഹളനാഥത്തെങ്കിൽ നാം
എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എല്ലാവർക്കും രൂപാന്തരമുണ്ട്, എല്ലാവർക്കും മരണത്തിനപ്പുറത്ത് പുനരുത്ഥാനത്തിന്റെ ശരീരമുണ്ട്. രക്ഷ ഭദ്രമാണ്. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ എടുത്തു വായിക്കണമെന്നില്ല. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുക. നമ്മൾ സാധാരണ വായിക്കുന്ന എന്തിനു കഴിയും, ഒന്നിനും കഴിയത്തില്ലെന്ന അല്ലേ? ഒന്ന് വായിച്ചു തരാം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ മതി. ബാക്കി താഴോട്ട് പിന്നെ വായിച്ചാൽ മതി. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാൻ കഴിയുന്നതല്ല. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം നിത്യസ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഇനി അടർത്തി മാറ്റുവാൻ, ആ സ്നേഹത്തിൽ നമ്മെ അകറ്റിക്കളയുവാൻ കഴിയുന്ന ഒന്നും ലോകത്തിലില്ല. വേർതിരിക്കാൻ കഴിയാത്ത അത്ര ദൃഢമായ ഒരു ബന്ധമാണ് ദൈവസ്നേഹത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളൊക്കെ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ ചെല്ലുമെന്ന് അല്ലേ? സ്വർഗത്തിൽ ചെല്ലും. പക്ഷെ ഇപ്പോഴേ നമ്മൾ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആ വാക്യം ഒന്ന് വായിച്ചേക്കുക. എഫേസ്യലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. അതേ ആശയം കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിലുമുണ്ട്. നമുക്ക് എഫേസ്യലേഖനത്തിലെ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഭാവികാലമാണോ ഭൂതകാല പ്രയോഗമാണോ? ഭൂതകാല പ്രയോഗമാ. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. വാസ്തവത്തിൽ നമ്മളിപ്പോ സ്വർഗത്തിലല്ല ഇരിക്കുന്ന, ഭൂമിയിലാ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പൊസിഷൻ തന്നു, അവിടെ നമുക്കൊരു സീറ്റ് ഉറപ്പിച്ചു, അവിടെ നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവിടെ ഓൾറെഡി നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. പിന്നെ ഇനി അത് മാറ്റാൻ പറ്റുമോ? ദൈവം തന്നെയല്ലേ നമ്മെ ഇരുത്തിയിരിക്കുന്നത്? അങ്ങനെയല്ലേ ആ വാക്യം വായിക്കുന്നത്? ഇവിടെ ജീവിക്കുമ്പം തന്നെ ഭാവിയിൽ അക്ഷരീകമായി സ്വർഗത്തിൽ ചെല്ലും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു സ്പിരിച്വലി പൊസിഷണലി നൗ വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലീസ്. നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാ. ഇത്രയും വാക്യങ്ങൾ പോരെ ദൈവവചനത്തിലൂടെ? മക്കളെന്നുള്ള പദവി നഷ്ടപ്പെടുന്നില്ല, ദാനം തന്നത് തിരികെ എടുക്കത്തില്ല, തന്നത് നിത്യജീവനാണ്, നിത്യരക്ഷയാണ്, ഒരു നാളും തള്ളിക്കളയത്തില്ല, നശിച്ചു പോകത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ഉറപ്പിടുന്നു എല്ലാവരും രൂപാന്തരപ്പെടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഈ സ്നേഹം ഒരിക്കലും ഒരുവിധത്തിലും വേർപിരിക്കാൻ കഴിയാത്തതെന്ന് കർത്താവ് പറഞ്ഞു. എബ്രായർ 7:25 പ്രാരംഭത്തിൽ വായിച്ചതാണ്, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു, നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പ്, നമുക്ക് നൽകപ്പെട്ട രക്ഷ അതിടയ്ക്ക് വെച്ച് ഇല്ലാതാകുന്നതല്ല, അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അതെന്നേക്കുമുള്ള രക്ഷയാണ്. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. തുടർന്ന് അങ്ങനെയുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് ഇന്നും അടുത്ത ക്ലാസ്സിലുമായിട്ട് നോക്കാം. അതിലൊന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സാധാരണ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. മോശ എന്ന് ദൈവത്തോട് പറഞ്ഞ വാക്ക. അവൻ ദൈവം തിരിച്ചു പറയുക, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയും. ആകയാൽ നീ പോയി, ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാം. എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറയാം. മോശ സിനായി പർവ്വതത്തിലേക്ക് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ വാങ്ങിക്കാനായിട്ട് പോയതാ. പോയിച്ച് തിരിച്ചു വന്നപ്പം താഴെ എന്ത് സംഭവിച്ചു? ഇവിടെ അഹരോന്റെ നേതൃത്വത്തിൽ ജനം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി, അതിനെയൊക്കെ നമസ്കരിക്കുക. ഇനി കണ്ട് ദൈവം ഈ ജനത്തെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ ശിക്ഷ ഇവരുടെ മേൽ വന്നു.
അപ്പോഴത്തേക്ക് ജനമെല്ലാം കൂടെ മോശ ഇറങ്ങി വന്നു. മോശയുടെ അരികിൽ വന്നേച്ച് നിലവിളിച്ച് മോശയോട് പറയുക, എങ്ങനെങ്കിലും യഹോവയുടെ അരികിൽ ചെന്ന് ഞങ്ങളോട് ക്ഷമിക്കാൻ പറയണം, ഇങ്ങനെ ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം എന്ന് പറഞ്ഞ് മോശയെ ഏൽപ്പിച്ചു. മോശ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവസന്നിധിയിൽ ചെന്ന് പറയുന്ന വാക്കുകളാണ്. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ ഈ ജനം മഹാപാതകം ചെയ്തുകൊണ്ട് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അപ്പൊ ഇവർ വിഗ്രഹത്തെയൊക്കെ ഉണ്ടാക്കി, അതുകൊണ്ട് തിരികെ ദൈവത്തിന്റെ അരികെ ചെന്നേച്ച് പറയുക, ദൈവമേ അവർ ഇങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് നീ അവരോട് ക്ഷമിക്കണേ. ഉടനെ അവിടെ കൊണ്ട് നിർത്തിയില്ല, അടുത്ത മോശം പറയുക, നീ അവരോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ അടുത്ത വാചകം, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. ഉടനെ ദൈവം മറുപടി കൊടുത്തു യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പം പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും. ദൈവം പറയല്ലോ മായ്ച്ചു കളയുമെന്ന്. മോശ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്റെ പേര് മായ്ച്ചു കളയണമെന്ന്. അവിടെ ഒരു കാര്യം ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് പറയട്ടെ, മോശ ചെന്ന് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറയുക, ദൈവം ഇവരോട് ക്ഷമിക്കണം, ഇനി ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേര്. അങ്ങനെ ജനം പാപം ചെയ്തതിന് മോശയുടെ പേര് മായ്ച്ചു കളയുമോ? അങ്ങനെയാണോ ദൈവം നീതിമാനാണോ? അല്ല. ഇപ്പൊ ഇവിടെ മോശ എന്ന് പറയുന്നത് എന്താ, ഇവര് തെറ്റ് ചെയ്തു, ഇവരോട് ക്ഷമിക്കണം, ഇനി ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ പേരങ്ങ് മായ്ച്ചു കളയണമേ. അത് രക്ഷ നഷ്ടപ്പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പുസ്തകം ഏതാന്നുള്ളത് അഭിഷേകം, സാധാരണ രക്ഷ ആ വിഷയത്തെ പറയുമ്പോൾ ഇത് ജീവപുസ്തകം എന്ന് എടുത്ത് പറയുന്നത് കൊണ്ട് ഞാൻ പറയുക, ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. അങ്ങനെ മോശ പറയുമോ? വെല്ലൂരും ചെയ്ത തെറ്റിനു വേണ്ടി എന്റെ രക്ഷയെ ഇല്ലാതാക്കിക്കോളാൻ പറയുമോ? ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ദൈവം അങ്ങനെ ചെയ്യുമോ? ഇല്ല. നമ്മളൊക്കെ ദൈവസ്ഥലിൽ ചെന്ന് കണക്ക് കൊടുക്കുമ്പോൾ ആരുടെ കണക്കാണ് കൊടുക്കണ്ടേ? എന്റെ കൂട്ടുസഹോദരന്റെ കണക്കല്ല കൊടുക്കേണ്ടത്, പിന്നെ ഞാൻ എന്റെ കണക്കാണ് കൊടുക്കണ്ടേ? എന്റെ തെറ്റിനാ എന്നോട് ഇടപെടുന്നേ. അപ്പൊ എന്റെ തെറ്റിന് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്റെ പേരെ മായ്ച്ചു കളയേണ്ടവ. ഇവിടെ മോശം എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ ആ പുസ്തകത്തിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളഞ്ഞേറ്. ഉടനെ യഹോവ തിരിച്ചു പറയുക, ഇല്ല, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും, അതുകൊണ്ട് നീ പൊക്കു, നീ നിന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തു. അപ്പൊ ഇവിടെ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് എന്നൊക്കെ പറയുന്നത് ഏത് പുസ്തകമാണ്? ജീവപുസ്തകം എന്നൊരു വാക്ക് അവിടെ ഉണ്ടോ? ഇല്ല. വെളിപ്പാട് പുസ്തകം 20:15 വാക്യത്തിൽ ജീവപുസ്തകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ജീവപുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബുക്ക് ഓഫ് ലൈഫ് എന്ന. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പയിൽ തള്ളിയിടും. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ലൈഫ് എന്ന അവിടെ എഴുതിയിരിക്കുന്നത്. ജീവപുസ്തകത്തിൽ നിന്ന് പേരെഴുതി കാണാത്തവരെ തീപ്പയിൽ തള്ളിയിടും. അപ്പൊ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളഞ്ഞവനെ തള്ളിയിടും എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ എന്ന് പറയാം, ആ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുന്നവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ബുക്ക് ഓഫ് ലൈഫ്, ജീവപുസ്തകം. ആ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ ന്യായവിധി, തീപ്പയിൽ തള്ളിയിടും. എന്നാൽ വേറൊരു പുസ്തകം, ബൈബിൾ നമ്മൾ വായിച്ചാൽ അനേക പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, സ്മരണ പുസ്തകം, പിന്നെ പുസ്തകങ്ങൾ തുറന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള പുസ്തകങ്ങൾ സ്വർഗത്തിലുള്ളതായിട്ട് ദൈവജനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ പുസ്തകങ്ങളുടെ ലിസ്റ്റെല്ലാം ഇപ്പോൾ എടുക്കാനല്ല, എന്നാൽ ഒരു വാക്യം 69:28 എന്ന് വായിക്കാമോ? 69:28 അവിടെ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പുസ്തകം ഏതാണ് എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കുക. അവിടുത്തെ കോണ്ടക്സ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ ചിന്തിച്ചോളുക, പക്ഷേ ആ വാചകം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എവിടെ നിന്നും മായ്ച്ചു കളയണമെന്നാണ് പറയുന്നത്. ഇത് ദാവീദ് തന്നെ എഴുതിയ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ അതിൻ്റെ മുകളിൽ അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ എന്നിട്ട് പറയുക, വഷളത്വം ചെയ്ത അകൃത്യം പെരുകി ജീവിക്കുന്ന അവരോട് നീ എന്താ ചെയ്യേണ്ടത്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. അവിടെ ഇംഗ്ലീഷിൽ
ജീവന്റെ പുസ്തകം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്ന, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ജീവപുസ്തകമെന്ന, ഇവിടെ ജീവന്റെ പുസ്തകമെന്ന. ജീവന്റെ പുസ്തകം എന്നുള്ളതിന്റെ കറക്റ്റ് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകമെന്ന, ഇംഗ്ലീഷിലത് ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്ന, വെളിപ്പാട് പുസ്തകത്തിലേത് ബുക്ക് ഓഫ് ലൈഫ്, ഇവിടെ ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേരെഴുതുന്ന പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം, ജീവിച്ചിരിക്കുന്നവരുടെ പേരെഴുതുന്ന പുസ്തകത്തിന്റെ പേര് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം. അത് നമ്മുടെ മലയാളത്തിൽ ജീവന്റെ പുസ്തകമെന്ന് എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിന് ജീവനുള്ളതെന്നല്ല, ജീവിച്ചിരിക്കുന്നവരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകം. അങ്ങനെയാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിൽ മോശ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞത് എന്താണ്? ദൈവമേ, ഈ ജനം അകൃത്യം ചെയ്തു, അവർ പാപം ചെയ്തു, അവരോട് നീ ക്ഷമിക്കണം, ഇനിയും ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവരുടെ ഇടയിൽ ഇരിക്കാൻ എന്നെ നീ ഇവിടെ വച്ചേക്കണ്ട, നീ എന്നെ ഇവിടുന്ന് അങ്ങ് മാറ്റിയേര്. ജീവിച്ചിരിക്കുന്നവരുടെ പേരെഴുതിയ ഒരു പുസ്തകമുണ്ടല്ലോ. ഒരാൾ ജനിക്കുമ്പോൾ ഇപ്പം ഭൂമിയിൽ എത്ര പേര് ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ളത് ആ പുസ്തകത്തിലുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ പേര് അവിടെ എഴുതുക, മരിക്കുമ്പോൾ ആ പേര് അവിടുന്ന് മായിച്ചു കളയുക. നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റർ പോലെ അല്ലേ, ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റുള്ള ഒരു രജിസ്റ്റർ, അങ്ങനെ ഒരു രജിസ്റ്റർ അവിടെ ഉണ്ട്. മോശം എന്നുവെച്ച് ദൈവത്തോട് പറയുന്ന ഇതാണ്, ദൈവമേ ഇവർ തെറ്റിപ്പോയി, നീ ഇത്രയും ശിക്ഷ ഇവർക്ക് കൊടുക്കുന്നു, അവരോട് ക്ഷമിക്കണം, ഇനി ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇവരുടെ ഇടയിൽ നീ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കാൻ എന്നെ അനുവദിക്കേണ്ട, എന്നെ ഇവിടുന്നങ്ങ് മാറ്റിയേര്. ആ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരങ്ങ് വെട്ടിയേര്. ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് എന്നെ അങ്ങ് മാറ്റിയേര്. ഇതാ മോശ അവിടെ ചെന്ന് പറയുന്നത്. അവൻ തിരിച്ച് ദൈവം പറയുന്നത്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും. അവിടെയും ബുക്ക് ഓഫ് ദ ലിവിംഗ്, ജീവിച്ചിരിക്കുന്നവരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? ക്ഷമിക്കാൻ പറ്റാത്ത പാപം ചെയ്ത് ദൈവജനം അതിൽ തുടരുകയാണെങ്കിൽ ദൈവം പുസ്തകത്തിൽ നിന്ന് പേര് വായിച്ചു കളയും. അത് ജീവപുസ്തകത്തിൽ നിന്നല്ല, പിന്നെ ഏത് പുസ്തകത്തിൽ നിന്നാ? ജീവിച്ചിരിക്കുന്നവരുടെ പേരെഴുതിയ പുസ്തകത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ശിക്ഷകളിൽ ഒന്നാണ് എന്ത്? മരണം. എല്ലാ മരണവും ദൈവം തരുന്ന ശിക്ഷയല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കർത്തൃമേശയോടൊക്കെ പറയുമ്പോൾ, ബന്ധത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പലവിധ ശിക്ഷകൾ തരുന്നതിനെ കുറിച്ച്. അതിൽ മരണശിക്ഷയും തരാം. എല്ലാ മരണവും ശിക്ഷയല്ല എന്ന് പറഞ്ഞാൽ, ഓരോ വ്യക്തിപരമായി ഈ ലോകത്തിൽ നിന്ന് മരണം വഴി മാറ്റപ്പെടുന്ന എല്ലാ മരണങ്ങളും ദൈവത്തിന്റെ സമയത്ത് ദൈവം ഇടുന്നു മാറ്റുന്നു. എന്നാൽ ചിലപ്പോൾ ദൈവജനത്തെ സംബന്ധിച്ച് അവർ നിരന്തരമായി ചില പാപങ്ങളിൽ തുടരുകയും അനുദപിച്ച് മടങ്ങി വരാൻ മനസ്സ് കാണിക്കുന്നു ഇല്ലെങ്കിൽ ദൈവം അവരെ അധികം ജീവിക്കാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് മാറ്റും. അവരുടെ പേര് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോശ ചെന്ന് ദൈവത്തോട് പറയുന്നത്, ദൈവമേ ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വായിക്കണമെന്നല്ല, എന്റെ രക്ഷ നഷ്ടപ്പെടുത്തി കളയണമെന്നല്ല, പിന്നെയോ ഇനിയും ഈ വഷളത്വം ചെയ്യുന്ന ജനത്തിന്റെ നടുവിൽ ജീവിക്കാനും ശുശ്രൂഷിക്കാനും ഇടവരാതെ എന്നെ ഇവിടുന്ന് അങ്ങ് മാറ്റിയേരോ. അത് ചിലപ്പോൾ നമ്മളും പറയൂ അല്ലേ, ഇവരുടെയൊക്കെ നടുവിൽ ഇരിക്കുന്നതിലും അത് ഇവിടുന്ന് എങ്ങോട്ടേലും, നമ്മൾ എങ്ങോട്ടേലും പോവാന്നാ പറയുന്നത്, എങ്ങോട്ടേലും ഒക്കെ പോയാൽ മതിയെന്നാ ഇപ്പൊ എന്റെ ചിന്ത. അതെ, മോശ അത് തന്നെയാ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞത്. മോശ ഇവിടെ പോയി ചേരുക, സിനായി മലയിൽ കൽപ്പന മേടിക്കാൻ പോയതാ. ആ കൽപ്പനയിലെ ഒരു പ്രധാന വിഷയം എന്താ? അന്യദൈവങ്ങൾ പാടില്ല, വിഗ്രഹം ഉണ്ടാക്കരുതെന്നാ. തിരിച്ചിവിടെ വന്നപ്പോ എന്താ കാണുന്നേ? അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുക. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ? അല്ല. എന്നിട്ട് അവരനുഭവിക്കുന്നില്ല. ഇപ്പൊ ആരാ ദൈവസന്നിധിയിൽ ചെല്ലുന്നേ? ഇവര് പറയുന്ന എന്നാ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറയാ, ഇനി ശിക്ഷിക്കരുതെന്നേ പറയുന്നുള്ളൂ, മോശം മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുക. അപ്പം ദൈവം പറഞ്ഞു, ഇല്ല, നിന്റെ മേൽ ഞാൻ വായിക്കത്തില്ല, നിന്നെ എനിക്ക് ആവശ്യമാണ്, ഇനി ശുശ്രൂഷകൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കാൻ പറ്റാത്ത ഈ തെറ്റ് തുടരുന്നെങ്കിൽ, അനുദപിച്ച് മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ളവരുടെ പേര് ഞാൻ ഇവിടുന്ന് വായിച്ചു കളയും. ഇതൊരു വലിയ മുന്നറിയിപ്പോടാണ് നമുക്ക് തരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ എടുത്ത് ഇന്നിനെയും വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, തെറ്റുകളിൽ അകപ്പെട്ടിട്ട് അത് തിരിച്ചറിയാനോ, അതോർത്ത് നിലവിളിക്കാനോ, അതോർത്ത് അനുഭവിക്കാനോ, അതിന് പരിഹാരം വരുത്തുവാനോ കഴിയാതെ ദൈവമക്കളാണെങ്കിൽ, അവർ അതിൽ തുടരുകയാണെങ്കിൽ, ഒരുപക്ഷേ
അധികം ആ തെറ്റിൽ തുടരുവാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് മാറ്റുന്ന ശിക്ഷ വേറെ ദൈവം ചെയ്യും. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, അങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളെല്ലാം ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില അകാല മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വിധിക്കാൻ ഒരു അവകാശവുമില്ല. അവരെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിച്ചു, ദൈവം ഇവിടെ നിന്ന് മാറ്റി. എന്നാൽ ചിലത് അങ്ങനെയാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു മുന്നറിയിപ്പായി ജീവിച്ചിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ വചനം നൽകുക. അപ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബോധവാദം പുറപ്പാട് ദിവസം 32:32-35 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതാണ്. മോശ പറഞ്ഞതും ദൈവം കൊടുത്ത മറുപടിയും. അവിടെ പറയുന്നത് രക്ഷ നഷ്ടപ്പെടുന്നതോ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുന്നതോ ആയ കാര്യമല്ല, മറിച്ച് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരുടെ പേരെഴുതിയ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുന്ന കാര്യമാണ്. അർത്ഥാൽ മരണം വഴി ലോകത്തിൽ നിന്ന് മാറ്റുന്ന കാര്യമാണ്. ജനത്തിന്റെ വഷളത്വം നിമിത്തം മോശ അങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. വേറെയും ചില വേദഭാഗങ്ങൾ സംശയം തോന്നിപ്പിക്കുന്നതുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അങ്ങനെയുള്ള ചില വേദഭാഗങ്ങളുടെ അതിന്റെ ശരിയായ അർത്ഥം എന്താ എന്നുള്ളത് നോക്കാം. ഞാൻ ഒരെണ്ണം കൂടെ ഇന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ആ ഭാഗം ഇനി എടുത്താൽ അടുത്ത 5 മിനിറ്റ് കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച അതിന്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.